നമസ്കാരം. അതിനിർണായകമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനം നടക്കുന്നതിന്റെ എല്ലാ വിധത്തിലുള്ള തെളിവുകളും ISRO കൃത്യമായി കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നു. അതായത് ഭീകര പ്രവർത്തനത്തിന് ഫണ്ട് ശേഖരിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാൻ അയച്ച 100 കിലോ അഫ്ഗാൻ ഹെറോയിൻ ഉൾപ്പെടെ മയക്കുമരുന്നിന്റെ വൻ ശേഖരണം ശ്രീലങ്കൻ ബോട്ടിൽ എത്തിച്ചപ്പോൾ തൂത്തുക്കുടി കടലിൽ കോസ്റ്റ് ഗാർഡ് പിടികൂടിയതാണ് ഇപ്പോൾ രാജ്യത്തെ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ സംഭവമായി മാറുന്നത്. അന്താരാഷ്ട്ര ഭീകര സംഘടനകൾക്ക് എല്ലാ രീതിയിലും ഫണ്ടിംഗ് നൽകുന്ന നടപടി പാകിസ്ഥാൻ തുടരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് ഇന്ത്യക്ക് ലഭ്യമായിരിക്കുകയാണ്. കോസ്റ്റ് ഗാർഡ് പിടികൂടിയതോടുകൂടി നിർണായകമായ ആ തെളിവ് ഇന്ത്യക്ക് കൈവശപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശുഭകരമായ ഇന്നത്തെ വാർത്ത. മറ്റു പല നടപടികളും പാകിസ്ഥാൻ എടുക്കുമ്പോഴും തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് കൃത്യമായ മറുപടി ഇന്ത്യ കൊടുക്കുന്നു. ഇതാ ഞങ്ങളുടെ പക്കൽ തെളിവുണ്ട്. പാകിസ്ഥാൻ ഭരണകൂടം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിർണായകമായ തെളിവുണ്ട്. ഭീകരർക്ക് വേണ്ടി എല്ലാ രീതിയിലും ഫണ്ടിംഗ് നടത്തുന്നതിന് തെളിവുണ്ട്. FATF ചോദിച്ച മാനദണ്ഡങ്ങൾ ഒന്നുപോലും പാലിക്കാൻ പാകിസ്ഥാനെ കൊണ്ട് കഴിയില്ല എന്ന് ഉറപ്പാക്കുന്ന ശക്തമായ സൂചന. അതായത് 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സാങ്കേതിക മികവ് വരുത്തിയ കോസ്റ്റ് ഗാർഡ് തന്നെ ഇതിനൊരു വലിയ നിമിത്തമായി എന്ന് തന്നെ പറയേണ്ടി വരും. ISROയുടെ കൃത്യമായ നിർദ്ദേശം കോസ്റ്റ് ഗാർഡിന് സഹായകരമായി മാറിയിരിക്കുന്ന ഒരു ശക്തമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബോട്ടിൽ ഒഴിഞ്ഞ ഇന്ധന ടാങ്കിൽ സൂക്ഷിച്ചിരുന്ന 99 പാക്കറ്റ് ഹെറോയിനും 20 പെട്ടി സിന്തറ്റിക് ഡ്രഗും 5.9 mm പിസ്റ്റലും UAEയിലെ തുരായ കമ്പനിയുടെ സാറ്റലൈറ്റ് ഫോണും പിടിച്ചെടുത്തിരിക്കുകയാണ്. ഹെറോയിന് 500 കോടിയുടെ വില വരും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാനും വിഘടനവാദം പ്രോത്സാഹിപ്പിക്കാനും ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരെ തകർക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്താൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായിരിക്കുന്നു. വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയിട്ട് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതെല്ലാം കൃത്യമായി ഇന്ത്യ വീക്ഷിക്കുകയാണ്. ISROയ്ക്ക് കിട്ടിയ ഒരു ചരിത്ര ദൗത്യം. ഉപഗ്രഹം വിക്ഷേപിക്കാൻ മാത്രമല്ല ഇത്തരം ഭീകര സംഘടനകളുടെ പദ്ധതികൾ പൊളിച്ചെടുക്കാനും ISROയ്ക്ക് കഴിയും എന്ന് കൂടി തെളിയിക്കുന്ന ഒരു സാഹചര്യം. ISROയെ ഇന്ത്യ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു ചരിത്ര നിമിഷം അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു വലിയ ഓപ്പറേഷന് വേണ്ടി ദിവസങ്ങൾ നീണ്ടു നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കോസ്റ്റ് ഗാർഡിനെ അലേർട്ടാക്കിയിരിക്കുന്നത് ഉപഗ്രഹം നൽകിയ ഈ പറയുന്ന സൂചനയാണ്. വലിയ രീതിയിൽ, അതായത് ISROയുടെ ഉപഗ്രഹം നൽകിയ സൂചന തന്നെയാണ് ഇത്. വലിയ രീതിയിൽ ഇന്ത്യക്ക് ഗുണകരമായി തീരുന്നു. രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഉപഗ്രഹ ഫോൺ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവർത്തിക്കുന്നതായി ഉപഗ്രഹത്തിൽ നിന്നും സിഗ്നൽ ലഭിച്ചതോടെ ISRO ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും സന്ദേശം കൈമാറിയതായാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡ് കപ്പലുകളായ വൈഭവ്, വിക്രം, സമാൻ, അഭിനവ്, ആദേശ് എന്നിവയും ഒരു ഡോർണിയർ വിമാനവും ഓപ്പറേഷനിൽ പങ്കെടുത്തിരുന്നു എന്ന് വ്യക്തമാകുന്നു. 9 ദിവസമായി ബോട്ടിനെ കൃത്യമായി നിരീക്ഷിക്കുകയായിരുന്നു കോസ്റ്റ് ഗാർഡ് സേന. ബുധനാഴ്ച രാത്രിയോടെ തൂത്തുക്കുടി ഭാഗത്ത് വെച്ച് വൈഭവ് എന്ന കപ്പൽ ഉപയോഗിച്ച് തടയുകയായിരുന്നു. ബോട്ട് ജീവനക്കാരായ 6 ശ്രീലങ്കൻ പൗരന്മാരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തു. ഇവരെ ചോദ്യം ചെയ്യുകയാണ്. എവിടേക്കാണ് ഈ സാധനങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചത്? എങ്ങനെയാണ് പണം സമാഹരണം നടത്തുന്നത്? ആഗോളതരത്തിൽ പാകിസ്ഥാനെതിരെ ഒരു വലിയ തെളിവ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നു. ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ്. പാകിസ്ഥാനെതിരെ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ രംഗത്ത് വരുമ്പോഴും ആഗോളതരത്തിൽ പാക് ഭീകരതയ്ക്കെതിരെ പോരാടണമെന്ന് ഇന്ത്യ പറയുമ്പോഴും ഇത്രയും മികച്ചൊരു തെളിവ് ഈ അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല. ഇതൊരു ചരിത്ര നീക്കം തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്താൻ, ഇന്ത്യയിൽ പ്രക്ഷോഭം നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതിൻ്റെ എല്ലാ രീതിയിലുള്ള സൂചനകളും അതിലേക്ക് വഴിവെക്കുന്ന ഒരു തെളിവ് തന്നെയാണിത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.